കേരളത്തിനുള്ള ഓണസമ്മാനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരത്തെ നൽകുമോ? മലയാളികളായ വി മുരളീധരനും രാജീവ് ചന്ദ്രശേഖറും ഇപ്പോൾ കേന്ദ്രമന്ത്രിസഭയിലുണ്ട്. കേന്ദ്രമന്ത്രിമാരാണ്. വരും ദിവസങ്ങളിൽ നിർണായകമായ തീരുമാനങ്ങൾ ഉണ്ടാകുമ്പോൾ ജൂലൈ 3-ന് കേരളത്തിന് ആ സമ്മാനം കിട്ടുമോ? സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാകുമോ? ഇ ശ്രീധരൻ കേന്ദ്രമന്ത്രിയാകുമോ? എന്നീ ചോദ്യങ്ങൾ സജീവമായി ഉയർന്നു കഴിഞ്ഞു. ഇ ശ്രീധരൻ അല്ല, സുരേഷ് ഗോപിക്കാണ് സാധ്യതകൾ എന്ന വാർത്തകളും പുറത്തു വരികയാണ്. ഇതിനിടയിൽ സംസ്ഥാന അധ്യക്ഷന്മാരെ മാറ്റുമെന്നുള്ള ചർച്ചകളും തുടങ്ങിക്കഴിഞ്ഞു. കെ സുരേന്ദ്രൻ തെറിക്കുമോ എന്നതടക്കമുള്ള ചോദ്യങ്ങളും സജീവമായിട്ടുണ്ട്. ജൂലൈ 3-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വക കേരളത്തിനുള്ള സമ്മാനം. ജൂലൈ 3-ന് വിശാല മന്ത്രിസഭാ യോഗത്തിനൊടുവിൽ നരേന്ദ്രമോദി കേന്ദ്രമന്ത്രിസഭയിൽ നരേന്ദ്രമോദി അഴിച്ചുപണി നടത്തുമ്പോൾ കേരളത്തിനുള്ള കേന്ദ്രമന്ത്രി, രാജ്യത്തിൻ്റെ പുതിയ കേന്ദ്രമന്ത്രിയായി സുരേഷ് ഗോപി എത്തുമോ എന്നുള്ളതാണ് ഏവരും ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. ജൂലൈ 3-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമ്പൂർണ്ണ മന്ത്രിസഭാ യോഗം വിളിച്ചതോടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേന്ദ്രമന്ത്രിസഭാ പുനഃസംഘടന എന്ന അഭ്യൂഹം ശക്തമായി. കേരളത്തിൽ നിന്ന് സുരേഷ് ഗോപിയുടെ പേര് കേൾക്കുന്നു. മെട്രോമാൻ ഇ ശ്രീധരന്റെ പേര് പ്രചരിച്ചെങ്കിലും 87 വയസ്സുള്ളതിനാൽ സാധ്യതയില്ല. 75 വയസ്സാണ് BJP നിശ്ചയിച്ചിട്ടുള്ള പ്രായപരിധി. G20 ഉച്ചകോടിക്കായി പ്രഗതി മൈതാനിയിൽ നിർമ്മിച്ച കൺവെൻഷൻ സെന്ററിൽ 3-ന് വൈകിട്ട് 4-ന് വിശാല മന്ത്രിസഭാ യോഗം വിളിച്ചതോടെയാണ് അഭ്യൂഹങ്ങൾ ശക്തമായത്. സാധാരണ ബുധനാഴ്ച പ്രധാനമന്ത്രിയുടെ വസതിയിലാണ് മന്ത്രിസഭാ യോഗം ചേരാറ്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ, BJP അധ്യക്ഷൻ JP നദ്ദ എന്നിവരുടെ സാന്നിധ്യത്തിൽ പ്രധാന നേതാക്കളുമായി ബുധനാഴ്ച നരേന്ദ്രമോദി ചർച്ചകൾ നടത്തിയിരുന്നു. സംഘടനാ ജനറൽ സെക്രട്ടറി BL സന്തോഷം പങ്കെടുത്തു. ഇക്കൊല്ലം നടക്കുന്ന രാജസ്ഥാൻ, മധ്യപ്രദേശ്, തെലങ്കാന, ഛത്തീസ്ഗഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെയും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെയും തയ്യാറെടുപ്പുകളാണ് ചർച്ചയായത്. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സർക്കാരിലും BJPയിലും കാര്യമായ അഴിച്ചുപണി ഉണ്ടാകുമെന്നാണ് സൂചന. BJPയുടെ ചില സംസ്ഥാന അധ്യക്ഷന്മാരെയും മാറ്റിയേക്കും. നിതിൻ ഗഡ്കരിയുടേതടക്കം വകുപ്പുകൾ വിഭജിക്കാനും ഇടയുണ്ട്. 2021 രവിശങ്കർ പ്രസാദ്, ഹർഷവർദ്ധൻ, പ്രകാശ് ജാവദേക്കർ തുടങ്ങി 12 പേരെ പുറത്താക്കി. ജ്യോതിരാദിത്യ സിന്ധ്യ, നാരായൺ റാണെ തുടങ്ങി 17 മന്ത്രിമാരെ ഉൾപ്പെടുത്തിയാണ് ഒടുവിലത്തെ വലിയ പുനഃസംഘടന. ജനുവരിയിൽ പുനഃസംഘടനാ വാർത്തകൾ പ്രചരിച്ചപ്പോഴും സുരേഷ് ഗോപിയുടെ പേര് കേട്ടിരുന്നു. 2014 ആദ്യ മോദി സർക്കാർ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്ത അദ്ദേഹം വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ മത്സരിക്കാനിരിക്കുകയാണ്. 2019 ലോക്സഭയിലേക്കും 2021 നിയമസഭയിലേക്കും സുരേഷ് ഗോപി തൃശൂരിൽ മത്സരിച്ചിരുന്നു. പാലക്കാട് BJP സ്ഥാനാർത്ഥിയായിരുന്നു ഇ ശ്രീധരൻ. അതേസമയം സംസ്ഥാന നേതൃത്വം രണ്ടുപേരുടെ കാര്യവും സ്ഥിരീകരിച്ചിട്ടില്ല. നിലവിൽ വി മുരളീധരനും രാജീവ് ചന്ദ്രശേഖറുമാണ് കേന്ദ്രമന്ത്രിസഭയിലെ മറിയാടി സാന്നിധ്യം.